എന്തിനാണ് ഇവിടെ ഇവിടെ കെട്ടിവരിച്ചുകൊണ്ടത്? ചെറുതാണെങ്കിലും ഈ വീടിന് അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട്, അത് ഇവിടെ നോക്കണ്ടേ? ഇവൾക്ക് പ്രായമായ ഒരു അനീതിയുണ്ട്, അവൾക്ക് കൊള്ളാവുന്ന ഒരു സ്ഥലത്തു നിന്ന് ഒരു ദുബായിക്കാരൻ ആരോരം വന്നിരിക്കുന്ന സമയമാണ്. ഒന്നും കൊടുക്കാതെ കെട്ടിക്കൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവർ പറഞ്ഞതാ. അപ്പോഴാ ഇവളെ ഈ കോലത്തിലും കൂടെ എഴുതുള്ളിച്ചത്. നാട്ടുകാർ പറയുന്നൊന്നും പോരാഞ്ഞിട്ട് പിന്നെയും പറയിപ്പിക്കാനായി നീ ഇവിടെ കയറി വന്നു. എങ്ങനെ കൊടുത്തു? കരയുന്നു. ഇത് അപ്പ ഓർക്കണമായിരുന്നു. ഇവിടെ നിന്റെ കരച്ചിലും പിടിച്ചാലും ഒന്നും ആർക്കും കാണണ്ട. എറങ്ങി പുറത്ത്, ഇറങ്ങാനാ പറഞ്ഞേ. അവളെ പിന്നെ എന്താ ചെയ്യണ്ട? മേലാൽ നീ ഇതിനകത്ത് കയറി പോരുത്. ഇറങ്ങി എന്തെല്ലാം കാണണോടെ? ഈ കണ്ട ഒന്ന് പോരെ. ഇനി എന്ത് കാണാൻ ഇച്ഛാ പൊട്ടി ഇതിന്റെ ഞാൻ. ഇനി നിനക്ക് അച്ഛനും ഇല്ല അമ്മയില്ല, എല്ലാം ചത്ത് തൊലഞ്ഞു പോയി വിചാരിച്ചു. ഇനി ആ ബന്ധവും സ്വന്തവും പറഞ്ഞ് ഇതിനകത്ത് കയറി പോരും. പോയിക്കോളും. സാവിത്രി പോട്ടെ, എന്തൊക്കെ പറഞ്ഞാലും ഇത് നിന്റെ വീടാണ്, നിന്റെ അച്ഛനും അമ്മയുമാണ്. ഈ സ്ഥിതിയിൽ ആരായാലും ഇതൊക്കെ തന്നെ പറയും. നീ വിഷമിക്കാതെ, അവരുടെ ദേഷ്യം അടങ്ങുമ്പോൾ അവരിതിനെ സ്വീകരിച്ചു. നീ അവിടെ ഇരിക്കും. വാതിലടച്ചതാണ്. എല്ലാവരും എന്നെ ചീത്ത പറയുന്നു. നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ ഇങ്ങനെ ആയിപ്പോയി. നീ പറയടി, പറഞ്ഞു പറയടി. അവൾക്ക് പറയാനുള്ളത് ഞാൻ പറയാം. അവൾക്ക് നല്ലൊരു സ്ഥലത്ത് നിന്ന് ഒരു ആലോചന വന്നിട്ടുണ്ട്. അത് നടത്താതിരിക്കാനാണല്ലോ നീ ഇപ്പൊ ഇവിടെ കയറി വന്നു. നിന്റെ അനീതിക്ക് വേണ്ടി നീ ചെയ്യേണ്ട ഒരു നല്ല കാര്യമുള്ളു. എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചാവും, അതാ വേണ്ടത്. എല്ലാം ഞാൻ കേട്ടു. ശരമേട്ട, അച്ഛൻ പറഞ്ഞത് ശരിയാണ്. ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ അത് ചെയ്തേനെ. എനിക്കിപ്പോഴും ജീവിക്കണമെന്നാണ് തോന്നുന്നത്. മരിക്കാൻ എളുപ്പമാണ്, ജീവിക്കാനാണ് പ്രയാസം. നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത്. എന്റെ വിധി ഭയങ്കരമാണ് ശിവരാമേട്ട. അല്ലേ? അല്ല, നിന്നെ ഞാൻ വിധിച്ചു വിട്ടുകൊടുക്കില്ല. ഈ ലോകം മുഴുവൻ എന്നെ നോക്കി ചിരിക്കില്ലേ ശിവരാമേട്ട? സാവിത്രി, നിന്നെ നോക്കി സഹതപിക്കാൻ എന്റെ മനസ്സുണ്ട്. നിനക്ക് അതുപോലെ നിന്റെ വീട്ടിൽ നിന്നെ അടിച്ചിറക്കി. നീ എന്റെ പെങ്ങളാണ്. നിനക്കും കുഞ്ഞിനും എന്റെ കൂടെ എന്റെ വീട്ടിൽ താമസിക്കാം. ഈ കൈക്ക് കരുത്തുള്ളിടത്തോളം കാലം നിനക്കും കുഞ്ഞിനും പട്ടിണി കിടക്കേണ്ടി വരില്ല സാവിത്രി. ശിവരാമേട്ട, ഞാനിവിടെ താമസിക്കില്ല, താമസിക്കില്ല. ഈ ചുറ്റുപാടുള്ളവർക്കെല്ലാം എന്നെ അറിയാം. എന്റെ അനിയത്തിയുടെ കല്യാണമാണ്. ഞാൻ കാരണം അവളുടെ ജീവിതം നശിക്കരുത്. എനിക്കെങ്ങോട്ടെങ്കിലും പോണം. എന്നെ അറിയാത്ത ആളുകളുടെ ഇടയിൽ ഞാനും എന്റെ കുഞ്ഞും ജീവിക്കും. അങ്ങനെ നിന്നെ ഒറ്റയ്ക്ക് വിടില്ല. അവിടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. വർക്കിച്ചേട്ട, ഞാൻ എന്റെ മക്കളെ പോലെ വളർത്തിയതാ. നല്ലോണം നോക്കണേ. ഓ
നമ്മുടെ കാളിമണ്ടിയും വിറ്റു അല്ലേ? ആ, നമുക്ക് അവിടെ ചെന്നിട്ട് വേറെ മേടിക്കാം. വൈകുന്നേരത്തെ വണ്ടിക്ക് പോകണ്ടല്ലേ? നീ വേഗം പോയി വരുന്നു. അരി ഉപ്പുമുളകും എന്നാ നിന്റെ മരുന്ന്. നേരത്തിൽ കഴിക്കണം കേട്ടോ. ഞങ്ങള് കാളവണ്ടിക്കാർക്ക് ഒരു കോൾ ഒത്തിട്ടുണ്ട്. കൊറേ ദൂരെ തിരിച്ചു വരാൻ രണ്ടു മൂന്ന് ദിവസം എടുക്കും. നിന്നെ ഈ സ്ഥിതിയിൽ വിട്ടിട്ട് പോയാൽ. അത് സാരമില്ല ചേട്ടൻ, പോയിട്ടോ, ജോലിക്കല്ലേ. ഞാൻ ചൊവ്വാഴ്ച വരും. ആ ഇത്തമ്മേ, ഇവിടെ കാര്യമൊക്കെ നോക്കണം കേട്ടാ, എങ്ങും പോയിക്കളയരുത്. ഞാൻ എവിടെ പോവാനാ മോനെ, ഇത്തമ്മയെ കട്ടിലിന് കയറാൻ തന്നെ. അയാളോട് ഇങ്ങോട്ട് വരാൻ പറയും. എന്താ ശിവരാമ, ഞങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞു, ഞങ്ങളിന്ന് പോവുക. ആ ബില്ലും തീർത്ത് കിട്ടിയിരുന്നെങ്കിൽ. അത് മാനേജറോട് ചോദിച്ചാൽ മതി. ചോദിച്ചു, അപ്പൊ ഇവിടെ വരാൻ പറഞ്ഞു. ഇത് കൊടുത്ത് ക്യാഷ് വാങ്ങിച്ചോളൂ. പറ്റ സാറേ, അയച്ചു. അയ്യോ മോളെ, ഡാഡിക്ക് തീരെ സമയമില്ല. വാ ഡാഡി, നമുക്ക് കളിക്കാം ഡാഡി. മോള് പറഞ്ഞു കേട്ടില്ലേ, ഡാഡിക്ക് ഒരുപാട് ജോലിയുണ്ട്. മോള് പോയി കുളിച്ച് പാല് ഓടിച്ച് പഠിക്കാൻ നോക്ക്. ഡാഡി തന്നെ ഇന്ന് കുളിപ്പിച്ചാ മതി. ഇവളെ വിളിച്ചോണ്ട് പോ. മിനക്ഷമ്മേ, ഇവളെ ഇങ്ങനെ കൂടുതൽ നിർബന്ധം പഠിപ്പിക്കരുത്. ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുന്നതാണോ? ഒരമ്മയില്ലാത്തോണ്ടാ മോൾ ഇങ്ങനെ. വാ മോളെ. മാമാന്ന് വിളിച്ച് പിന്നാലെ തൂങ്ങാൻ ഒരാളായി. എന്തുവാടാ, നീ ആയിരുന്നു പിള്ളച്ചോടാ? ഇച്ചിരി തീ. ആരാണാ നീ? നിന്റെ കൂടെ വീട് വരെ വരാമോ? നിനക്ക് അവിടെ കിടന്നുറങ്ങി നാളെ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് പോരാ. എന്റെ പൊന്നു പിള്ളച്ചേട്ടാ, ഞാൻ ആ വഴിക്ക് വരില്ല. അതെന്താ? അവിടെയല്ലേ ഭൂതം പ്രേതം വിശ്വാസം കൊണ്ടുള്ളത്. ആര് പറഞ്ഞു? പോരാത്തനെന്ന് വെള്ളിയാഴ്ചയും പിള്ളച്ചേട്ടൻ ധൈര്യമായിട്ടൊക്കെ നടന്നു. ഞാൻ പോവാ. ഞാൻ നീ പോവുക. നാരായണ 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 നാരായണ. ചേട്ടാ, ആ ചേട്ടോ അവിടെ നിന്ന് നിന്നെ. ചേട്ടോ ചേട്ടോ, ഓ എന്റെ പൊന്നു ചേട്ടാ, ഏതായാലും ചേട്ടനെ കണ്ട നന്നായി. ഞാൻ പേടിച്ചു വരികയായിരുന്നു. എന്താ എന്നെ ഒന്നും മിണ്ടാത്ത? ഒരു സംശയം ചോദിച്ചോട്ടെ. പിന്നെ ഇവിടെ ഈ പ്രേതങ്ങളും ഭൂതങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ശരിയാണോ? അതിനെ പറ്റി വല്ലതും അറിയാമോ? ഏഹ്.
എനിക്കറിഞ്ഞുകൂടാ, ഞാൻ മരിച്ചിട്ട് വർഷങ്ങളായി. മോനറിഞ്ഞു ഞാൻ നാട്ടിലേക്കൊന്ന് പോവാ. എന്റെ വീടും പറമ്പൊക്കെ അവിടെ കിടക്കല്ലേ, അതൊക്കെ അവിടെ കിടന്ന് വെറുതെ നശിച്ചു പോവും. ആചാർ ചോദിച്ചിരുന്നു, ഞാൻ പോയി അതൊക്കെ വിറ്റ് കാശ് മേടിച്ചോണ്ട് വരാം. ഏതായാലും ചേട്ടൻ അവിടെ നിന്ന് പോവല്ലേ, പിണക്കവും വഴക്കൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട. വീട്ടിൽ കയറി സുമതിക്കും അമ്മയ്ക്കും എല്ലാവർക്കും സുഖമാണോ എന്ന് അന്വേഷിച്ചിട്ട് പോരെ.